ബഹ്റൈനിലെ അനധികൃത ടാക്സികൾ കണ്ടെത്തുന്നതിന് പരിശോധന ശക്തമാക്കുമെന്ന സൂചന. കൊറോണ മാനദണ്ഡങ്ങൾ അനുസരിക്കാതെ നടത്തുന്ന സർവീസ് ആരോഗ്യ സുരക്ഷയ്ക്ക് ഹാനികരമാകും എന്നാണ് വിലയിരുത്തുന്നത്. രാജ്യത്ത് അനധികൃതമായി ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ വേണമെന്ന ആവശ്യവുമായി എം പിമാർ രംഗത്ത്. കൊറോണ കാലത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ ഇവർ പാലിക്കാത്തത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കൊറോണ സാഹചര്യത്തിൽ ഒരു ടാക്സി രണ്ട് യാത്രക്കാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. എന്നാൽ അനധികൃത ടാക്സി ഡ്രൈവർമാർ വളരെ തുച്ഛമായ തുകയിൽ കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സർവീസ് നടത്തുന്നത്. 2018 അനധികൃത ടാക്സി ഡ്രൈവർമാരെ പറ്റിയുള്ള വിവരങ്ങൾ ഒടുവിലായി ട്രാഫിക് മന്ത്രാലയം പങ്കുവച്ചത്. ആ വർഷം 9 മാസം കൊണ്ട് 881 അനധികൃത ഡ്രൈവർമാരാണ് പിടിയിലായത്. ഇതിൽ ബഹുഭൂരിപക്ഷവും പ്രവാസികളാണ്. അനധികൃതമായി ഇത്തരം സേവനങ്ങൾ നൽകുന്ന ആളുകളെ പിടികൂടാനുള്ള നടപടികൾ ട്രാഫിക് മന്ത്രാലയവും പോലീസും ശക്തമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ടാക്സി ഡ്രൈവർമാരും ഇതേ ആവശ്യവുമായി മുൻപോട്ട് വന്നിട്ടുണ്ട്. സൂരജ് കുലശേഖരം, ജനം, ബഹ്റൈൻ.